സാധാരണ രീതിയിൽ ഈ ക്രിസ്ത്യൻ പാസ്റ്റർമാർ അവരീ സുവിശേഷവും പെന്തക്കോസ്തുകാർ ഈ രോഗശാന്തി ശുശ്രൂഷ അന്ധൻ കേൾക്കുന്നു ഇതിനെ ഇതെല്ലാം ഇങ്ങനെ ഉറക്കെ പറയുന്ന ഒരു രീതിയുണ്ട്. അടിച്ച് ചെകിടിക്കൂടെ കയറ്റിയിട്ട് നെഞ്ച് കലക്കുക, അത്രയില്ലെങ്കിലും ഒരു തമിഴൻ അടുത്ത കാലത്ത് പ്രസംഗിക്കുന്ന കേട്ടു. ഒരാൾ ദൂരെ അപ്പുറത്ത് ഇരിക്കുന്നു, അയാളോട് പ്രസംഗിത്ത മാതിരി വലിയൊരു സദസ്സ് ഇടത്ത് സൈഡിൽ ഉണ്ട്, ഒരു വലിയ ഓഡിറ്റോറിയത്തിലാണ്. വളരെ സ്പീഡിലായാലും പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ മക്കളെ 5:30 മുമ്പ് എഴുന്നേൽപ്പിക്കണം, അവരുടെ തലച്ചോറ് നല്ല രീതിയിൽ ആക്റ്റീവാക്കണം, അവരെ കിടക്കയിലിരുന്ന് പ്രാർത്ഥിക്കണം, അത് അവരുടെ ഹാർട്ട് ബീറ്റ് നല്ല രീതിയിൽ നോർമലാക്കും, അവരെ രാവിലെ ബെഡ് കോഫി കുടിക്കരുത്, അവർ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ല് തേക്കണം, നാക്ക് പിടിക്കണം, അവർ വായ കഴുകി മുഖം കഴുകി കുളിക്കണം, അവർ അമ്മയുടെ കാല് തൊടണം, അവർ അച്ഛൻ്റെ കാല് തൊട്ട് വന്ദിക്കണം, അവരുടെ അനുഗ്രഹം വാങ്ങിക്കണം. ഇങ്ങനെ വളരെ സ്പീഡിൽ ഒരു പ്രത്യേക ശൈലിയിൽ പറയുന്ന കേട്ടു. നമ്മളുടെ പൈതൃകത്തിലെ കുറേ നന്മകൾ ചെവിയിൽ കൂടെ അടിച്ചു കയറ്റുന്നതിന് പകരം നെഞ്ചത്ത് കൂടെ അടിച്ചു കയറ്റുകയാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷെ അതൊരു രസകരമായിട്ടുള്ളതായിരുന്നു, ആ വീക്ഷണത്തോട് എനിക്ക് യോജിപ്പുള്ളത് കൊണ്ടായിരിക്കാം എനിക്ക് രസകരമായിട്ട് തോന്നിയത്. അങ്ങനെ സാധാരണ പറയുന്നത് കേട്ടിട്ടില്ല, വളരെ പതുക്കെ പഠിപ്പിക്കുന്നതായിട്ടേ കേട്ടിട്ടുള്ളൂ. ഇത് പഠിപ്പിക്കലല്ല, ഇതങ്ങോട്ട് പകർത്തിപ്പിക്കലാണ്. ജീവിതത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഒരു തിരിച്ചുവരവ് വേണമെങ്കിൽ ആ തിരിച്ചുവരവിൽ അന്ധമായിട്ടല്ലാത്ത രീതിയിൽ, ദുരാചാരവും അനാചാരവും അല്ലാത്ത രീതിയിൽ നല്ല നല്ല സദാചാരങ്ങൾ കുറേശ്ശെയായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്ത് അത് നമ്മൾ നമ്മുടെ കുട്ടികളും ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ഒരു വലിയ മാറ്റം സംഭവിക്കും. ഇപ്പൊ തന്നെ സംഭവിക്കുന്നുണ്ട്, അത് അസലായിട്ട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്നാൽ കാണാൻ സാധിക്കും, കേൾക്കാൻ സാധിക്കും, അനുഭവിച്ചറിയാൻ സാധിക്കും. എല്ലാം ഒന്നും 21-ാം നൂറ്റാണ്ടിൽ പകർത്തണമെന്ന് നിർബന്ധമില്ല. പക്ഷെ പ്രയോജനപ്രദമെന്ന് തോന്നുന്ന കാര്യങ്ങൾ സാധിക്കുന്നിടത്തോളം, സ്വാധിക്കുന്നിടത്തോളം അതെല്ലാം ജീവിതത്തിൽ അണുവിട വ്യത്യാസം വരാതെ പകർത്തിയിട്ടൊരു ജീവിതം എന്നുള്ളത് ഒന്നും 21-ാം നൂറ്റാണ്ടിൽ പ്രായോഗികമല്ല. പക്ഷെ പ്രായോഗികമായത് സാധിക്കുന്ന കാര്യങ്ങളെല്ലാം പഠിക്കാം, എപ്പോഴൊക്കെ സമയം കിട്ടുമോ അപ്പോഴൊക്കെ പഠിക്കാം. അത് പഠിപ്പിക്കാൻ ഇപ്പം യൂട്യൂബുണ്ട്, ബാക്കി സംവിധാനങ്ങളുണ്ട്, ഫേസ് പേജുകളുണ്ട്. സാധിക്കുന്നതൊക്കെ പഠിക്കുക, സാധിക്കുന്നതൊക്കെ പഠിപ്പിക്കുക. അത് ഇന്നല്ലെങ്കിൽ നാളെ കുട്ടികൾക്ക് പ്രയോജനപ്പെടും, ധന്യമായിട്ടുള്ള രീതിയിൽ കുട്ടികൾക്ക് പ്രയോജനപ്പെടും. അങ്ങനെ പ്രയോജനപ്പെടുന്നതെല്ലാം ഇപ്പൊ കൊടുക്കുക. ചൊട്ടയിലെ ശീലം ചുടല വരെ, ഒരു ചെടി വളരുമ്പോൾ കൊടുക്കുന്ന വളവും വെള്ളവുമാണ് ആ ചെടിയെ ആജീവനാന്തം പ്രയോജനപ്രദമാക്കുന്നത്. ചെറുപ്പത്തിൽ അതിന് ഒന്നും കൊടുത്തില്ല എങ്കിൽ അത് ചിലപ്പോൾ പകുതിക്ക് വെച്ചിട്ട് അത് ചത്തുപോകും, അല്ലെങ്കിൽ ഉണങ്ങിപ്പോകും. ഇത് തന്നെയാണ് മനുഷ്യരുടെ കാര്യവും. ശരീരത്തിൻ്റെ നന്മയ്ക്കായിട്ടുള്ള കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും മൈക്രോന്യൂട്രിയൻറ്റും കൊടുക്കണം. മനസ്സിന് നന്മ നിറഞ്ഞ രീതിയിൽ കഥകളും അനുഭവങ്ങളും ഉപദേശങ്ങളും ജീവിത യാഥാർത്ഥ്യങ്ങളും കൊടുക്കണം. ശരീരത്തിന് കൊടുക്കേണ്ടത് 4 കാര്യങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, മൈക്രോന്യൂട്രിയൻ്റ്. മനസ്സിന് കൊടുക്കേണ്ടത് 4 കാര്യങ്ങളാണ് കഥകൾ, അനുഭവങ്ങൾ, ഉപദേശങ്ങൾ, ജീവിത യാഥാർത്ഥ്യങ്ങൾ. ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കൊടുത്താൽ മതി, എപ്പോഴും കൊടുത്തോണ്ടേ ഒന്നും ഇരിക്കേണ്ട. എന്ത് വലിയ മാറ്റമാണ് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കാം. കുട്ടികൾക്കും ഇത് കേൾക്കാനൊക്കെ ഇഷ്ടമാണ്, അത് കേൾക്കാൻ ഇഷ്ടമുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കണം, നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം, കുട്ടികളുടെ വേവ് ലെങ്തിനനുസരിച്ച് പറഞ്ഞു കൊടുക്കണം. അപ്പോഴല്ലേ അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, എൻജോയ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമ്മുടെ ഏതെങ്കിലും കാര്യം എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മളുടെ വേവ് ലെങ്തിന് നമ്മുടെ താല്പര്യത്തിനും അനുസരിച്ചിട്ടുള്ളതല്ലേ അത് വേണ്ടത്? അങ്ങനെയുള്ളതല്ലേ നമ്മൾ സ്വീകരിക്കുള്ളൂ? അതൊരു സിനിമാ പാട്ടായാലും സിനിമയായാലും ഡ്രസ്സായാലും നമ്മളുടെ വാഹനമായാലും നമ്മുടെ വീട്ടിലെ അന്തരീക്ഷമായാലും കഴിക്കുന്ന ഭക്ഷണമായാലും കറികളായാലും നമുക്ക് യോജിക്കുന്നതാണെങ്കിലല്ലേ നമ്മൾ സ്വീകരിക്കുള്ളൂ? അതേപോലെ തന്നെ കുട്ടികൾക്ക് യോജിക്കുന്ന തരംഗ ദൈർഘ്യത്തിൽ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. എന്നിട്ട് തിരിച്ച് എപ്പോഴെങ്കിലും ഒന്ന് ചോദിക്കുക, അവർ പഠിച്ചിട്ടുണ്ടോ, ഓർമ്മയിലുണ്ടോ എന്നുള്ളത്. അങ്ങനെ കുറച്ച് കാര്യങ്ങളെ ആകപ്പാടുകൂടി പഠിപ്പിക്കാനുള്ളൂ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ ജീവിതത്തെ ധന്യമാക്കാൻ ആ തമിഴൻ പറഞ്ഞത് വലിയ ഇഫക്റ്റ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. വളരെ സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്.
അതൊരു ഒരു മെക്കാനിക്കലി പറയുന്നതല്ല, മറിച്ച് ഹാർട്ട് ടച്ചിങ് ആയിട്ടാണ് അതിൽ പറഞ്ഞത്. ആ തമിഴൻ പറഞ്ഞതൊക്കെ നമ്മൾ പറയാറുള്ളത് തന്നെയാണ്. നല്ല രീതിയിൽ നമുക്ക് അതുമാതിരിയുള്ളത് നമ്മുടെ വീടുകളില്, നമ്മുടെ മക്കളിലും കൊച്ചുമക്കളിലും, രണ്ടു വാക്കാണ് ഞാൻ പറയുന്നത്, മക്കളിലും കൊച്ചുമക്കളിലും, മക്കളിലും കൊച്ചുമക്കളിലും മാറ്റം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഇതുമാതിരിയുള്ള കാര്യങ്ങൾ സാധിക്കും. ഇത് മതി മാറ്റം ഉണ്ടാക്കാൻ, നല്ല രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.